നമസ്കാരം ശ്രീലങ്കയുടെ തകർച്ചയ്ക്ക് കാരണം ചൈനയിൽ നിന്ന് കടമെടുത്തതാണ് എന്നൊക്കെയാണ് പല വിദഗ്ധരും പറയുന്നത് ചില അപൂർവം ചിലർ മാത്രമാണ് അതല്ല യഥാർത്ഥത്തിൽ ശ്രീലങ്ക തകരാനുള്ള കാരണം എന്ന് പറയുന്നത് മറ്റു പലർക്കും അതിൻ്റെ യാഥാർത്ഥ്യ കാരണം അറിയാമെങ്കിലും അവർ നിശബ്ദരാകുകയാണ് ശ്രീലങ്ക എന്ന കൊച്ചു രാജ്യത്തിൻ്റെ പ്രധാന വരുമാന വരുമാനമാർഗമായിരുന്ന ടൂറിസം അത് തകർന്നതാണ് ആ രാജ്യത്തിൻ്റെ നട്ടൽ തന്നെ ഒടിച്ചത് അതെങ്ങനെയാണ് തകർന്നത് ഇസ്ലാമിക് തീവ്രവാദികളാണ് ശ്രീലങ്കയിലെ ടൂറിസം തകർത്ത് തരിപ്പണമാക്കിയത് അതെങ്ങനെയാണെന്നല്ലേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിലെ ഒരു പള്ളിയിൽ അവർ ഒരു സ്ഫോടനം നടത്തുകയുണ്ടായി ഇരുന്നൂറ്റി അൻപതോളം ആളുകൾ അന്ന് തന്നെ കൊല്ലപ്പെടുകയുണ്ടായി ആ സംഭവത്തിന് ശേഷമാണ് അന്യരാജ്യക്കാർ വിനോദസഞ്ചാരത്തിനായി ടൂറിസത്തിനായി അങ്ങോട്ടേക്കുള്ള പോക്ക് കുറച്ചത് അതാ രാജ്യത്തിൻ്റെ അക്ഷരാർത്ഥത്തിൽ തന്നെ നട്ടെല്ലൊടിച്ചു എന്ന് തന്നെ പറയാം ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ശ്രീലങ്ക തകരാൻ നിരവധി കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് ഒരു ടൂറിസം രാജ്യമായിരുന്നു ശ്രീലങ്ക ടൂറിസത്തിനെ തകർത്തതാണ് ആ ശ്രീലങ്ക ഇന്നത്തെ ഈ അവസ്ഥയിലെത്താനുള്ള കാരണം അതിന് പ്രധാന കാരണവും ഇസ്ലാമിക് തീവ്രവാദികളും ഇനി ശ്രീലങ്കയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ചില കാഴ്ചകളുണ്ട് അതിവിടെയുള്ള രാജ്യവിരുദ്ധരെയും ജിഹാദികളെയും സൂടാപ്പികളെയും ചില മാവോവാദി നക്സലുകളെയൊക്കെ സന്തോഷിപ്പിക്കുന്നൊരു കാഴ്ചയാണ് നിങ്ങളധികം സന്തോഷിക്കേണ്ട കാരണം ഇങ്ങനത്തെ ഒരു കാഴ്ച നിങ്ങൾക്കൊരിക്കലും ഇന്ത്യയിൽ കാണാൻ പറ്റില്ല ഇനി ആ കാഴ്ച എന്താണെന്നല്ലേ ഓരോ നിമിഷത്തിലും അവിടെ പ്രസിഡന്റുമാർ മാറി മാറി ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ ഔദ്യോഗികമായിട്ട് പ്രസിഡൻ്റായിട്ട് മാറിയിരിക്കുന്നതല്ല കേട്ടോ അവിടെയുള്ള നാട്ടുകാർ ജനങ്ങൾ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയിൽ കയറിയിരുന്നുകൊണ്ട് ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ കസേരയിൽ മാറി മാറിയിരിക്കുന്ന ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചിത്രം ജനാധിപത്യ സംവിധാനത്തിൽ ഭരണത്തിലേറിയിരിക്കുന്ന ഒരിടത്തും കാണാൻ പാടില്ലാത്ത കാഴ്ച തന്നെയാണിത് തീർച്ചയായിട്ടും ശ്രീലങ്കയിലല്ല ലോകത്തൊരിടത്തും ഇതേപോലൊരു കാഴ്ച കാണാനേ പാടില്ല എന്നാൽ ഏത് സമാധാനമായിട്ട് ജീവിക്കുന്ന രാജ്യത്തും ഇസ്ലാമിസ്റ്റുകൾ കടന്നു കയറിയാൽ ആ രാജ്യത്തിന് പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ സ്വീഡനെ കണ്ടതാണ് ജർമ്മനി കണ്ടതാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും കണ്ടതാണ് അപ്പോൾ പിന്നെ ശ്രീലങ്കയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ ശ്രീലങ്കയിലെ പള്ളിയിൽ ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ ഐ എസ് നടത്തിയ ആ ഒരു സ്ഫോടനത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ശ്രീലങ്കയുടെ തകർച്ച ആരംഭിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈനൂസ്